റോഡ്സ് എല്ലാം എല്ലാം ഉണ്ട്. ഈ പറഞ്ഞു ഒട്ടകത്തിന്റെ ബാക്ക് സൈഡിൽ ആ തുണിയിലൊക്കെ ഇട്ടിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ അതേ ഇന്ന് നമ്മളേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ്ട, നമ്മള് ഹരിയാന ഭിവാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രാജസ്ഥാന്റെ ബോർഡർ കഴിഞ്ഞ് ഹരിയാന സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഭിവാനി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പൊ അങ്ങോട്ടായിട്ട് നമ്മൾ പോണേ. അപ്പൊ ഓൺ ദ വേ നമുക്ക് കാണാം. ഓക്കെ, ഭിവാനി എത്താനായിട്ട് ഏകദേശം ഇനി ഉണ്ടിട്ട് ഒരു 130 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പൊ അതിക്ക് മുന്നേ മുമ്പ് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോണേ കേട്ടോ. ഇവിടെ ഈ റൂട്ടിലുള്ള ആൾക്കാരൊക്കെ കർഷകരാട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്, കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചത്. ഞാനിപ്പോ കാണിച്ചു തരാട്ടോ. കണ്ട ഗൈസ്, ഇതൊരു പാടമാണേ, കണ്ടോ. അവിടെ കുറെ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അടിപൊളിയില്ല കാണാനൊക്കെ ആയിട്ട് ഈ പ്രദേശമൊക്കെ നോക്കി നിങ്ങൾ ഒരക്ഷയില്ലേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇതാട്ടാ, കണ്ട നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതെല്ലാം പാടൊക്കെ തന്നെയാണേ, കണ്ട ആ കമ്പിമേന്ന് എന്തോ ഒച്ചയൊക്കെ ഉണ്ടോ, മറ്റേ കറണ്ട് സപ്ലൈഡ് ആന്ന് തോന്നുന്നു. നല്ല ഒച്ചയൊക്കെ ഉണ്ട്, എർത്ത് വാസ ഉണ്ട്. അതാ അടിപൊളിയാട്ടോ ഇതാട്ടോ റോഡ് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്ടാ. അപ്പൊ ഇനി ഓൺ ദ വേ നല്ല നല്ല കാഴ്ചകൾ കാണാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ചെറുക്കൻ എവിടെ ഇരിക്കണ്ടേ? ഗൈസ്, നമ്മള് ഭിവാനി എത്താനായിട്ട് ഇനി ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 60 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ കേട്ടാ. ഒരു ഗ്രാമമാണ്, കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലത്തെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാട്ടോ ഗൈസ്. നിങ്ങൾ ഈ സംഭവം കണ്ട, ഇത് എന്താണെന്നറിയോ? അതായത് നമ്മുടെ ഈ ചോളം ഉണ്ടല്ലോ, ചോളം കൃഷി ചെയ്ത സ്ഥലത്തെ ആ ഒരു പുല്ലൊക്കെ അവർ വെട്ടിയെടുത്തിട്ട് ഒരു മിഷനിൽ വെച്ച് അടിച്ച് പൊടിയാക്കും. എന്നിട്ട് കൊണ്ടിവിടെ തട്ടിയാന്താട്ടോ. അത് തട്ടണത് എന്തുകൊണ്ടാന്ന് നോക്കിയേ, ജാക്കി പിന്നെ അതേ
ഒട്ടകം ഉണ്ടട്ടതേ, ഒട്ടകത്തിൻ്റെ ബാക്ക് സൈഡിൽ ആ തുണിയിലൊക്കെ ഇട്ടിട്ട് ആ സാധനം ഒന്നും അവിടെ തട്ടണം കേട്ടോ. ഈ സാധനം കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ, വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു കുന്ന് കണക്കിന് അവിടെ കൂട്ടിയിട്ടേക്കാണ് ഈ ചോളത്തിൻ്റെ പൊടി കേട്ടോ. ചോളവും മാത്രമല്ല എല്ലാത്തിൻ്റെ പൊടി ഉണ്ട്, നെൽകൃഷിയുടെ ആ പുല്ലിൻ്റെ പൊടി എല്ലാത്തിൻ്റെ പൊടികളും ഉണ്ട് കേട്ടോ. കേട്ടോ കുറെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തട്ടന്ത്. കണ്ട ഒരു ജാക്കിൽ അല്ല ട്രാക്ടറിൽ ഉണ്ട് തന്നെ കണ്ടോ, ഇത്രയും വലിയ സംഭവം അട്ടിവിടെ കൊണ്ടുപോയി തട്ടും കണ്ടോ. ആ ഒട്ടകം വെയിലത്ത് കണ്ടോ, കണ്ടോ പാവം ഐസി റോട്ടിൽ കൂടെ നിറച്ച് വണ്ടികൾ പോകണ്ട, നമ്മളിവിടുന്ന് പോവാണേ. എങ്ങനെയെങ്കിലും നമ്മുടെ ഭിവാനി സ്ഥലത്തെത്തണം കേട്ടോ. നമ്മൾ പോണ റോഡ് ഇതാ കേട്ടോ, റോഡ് അത്ര നല്ല കണ്ടീഷനൊന്നുമല്ല, കുറച്ച് മോശമാണ്. അപ്പം നമ്മളിവിടുന്ന് പോവാണേ. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേ കണ്ട, ഫ്രൈഡ് റൈസ് ആണ് കഴിക്കുന്നത്, വേറൊന്നും ഇവിടെ കിട്ടാനില്ല നീ കേട്ടോ, കഴിച്ചു കഴിഞ്ഞിട്ടാണ്. ഗൈസ് അപ്പോഴേ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടാ. അപ്പം നമ്മൾ ബാക്കി കാണുന്ന ആ ഒരു ധാബേന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പം ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഇനിയും ഉണ്ട്. അപ്പം ഇനി നമ്മുടെ ഭിവാനിയിൽ എത്തിയിട്ട് നമുക്ക് കാണാട്ടാ. ഓക്കെ ഗൈസ്, നമ്മളെ വന്ന വഴിക്ക് ഇപ്പൊ കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കേട്ടോ. റോഡ് സൈഡിൽ എല്ലാം ഉണ്ട് കണ്ട, ഈ പറമ്പിലെന്തേ അങ്ങോട്ടേക്കൊക്കെ കുറെ കാണാനുണ്ട്. നമ്മുടെ സൂര്യകാന്തി ചെടി കേട്ടോ, അത് ഇപ്പൊ കുറെ നമ്മൾ കണ്ടു കേട്ടോ, അങ്ങേറ്റം വരെ ഉണ്ട്. റോഡ് സൈഡിൽ രണ്ട് സൈഡിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാനപ്പോ അത് കണ്ടിപ്പോ നിർത്തിയതാണ്. സൂര്യകാന്തി കുറെ ഉണ്ട് കേട്ടോ അങ്ങ് പറമ്പിലും ആ റോഡിന്റെ സൈഡിലും ഇതിന്റെ സെന്ററിലും എല്ലായിടത്തും ഉണ്ട്. ഇതൊരു കൃഷി ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, നട്ടുപിടിപ്പിച്ചെന്നാണോ അറിയില്ല. ഇതൊരു സംഭവം കൊള്ളാം നന്നായിട്ട്. നമ്മള് ഭിവാനി എത്താറായിട്ടോ ഗൈസ്, നമ്മള് പോവാണേ ഇവിടുന്ന്. ഗൈസ് നമ്മൾ ഭിവാനി എത്തിട്ടാ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മള് കണ്ടതേ, നമ്മുടെ നാട്ടില് മറ്റേ ലോറി നിസാനും ടിപ്പറൊക്കെ പോലെ ഉപയോഗിക്കുന്ന സംഭവം ഇല്ലേ, അത് ഇവര് ഉപയോഗിക്കുന്നത് ട്രാക്ടറായിട്ടാട്ടോ. ട്രാക്ടറാണ് ഇവിടെ എന്താവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നത്, ട്രാക്ടറാണ്. ചവറ് പോലെ ട്രാക്ടറാണ്, എവിടെ നോക്കിയാലും ട്രാക്ടറാട്ടോ. എൻ്റെ പോലും രക്ഷയില്ല, എന്തൊരു സൗണ്ടാണെന്നറിയോ ആ വണ്ടിക്ക്. അപ്പം നമ്മളിവിടെ എത്തി. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നമ്മൾ ഭിവാനി എത്തിയല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്.